മുഹിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, എന്ത് ഇവിടെ ഈ അല്ലാഹു അല്ലാത്ത മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അത് ശിർക്കല്ല, അത് നിങ്ങൾ പറയുന്നതാണ് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. എന്നാ മുഹിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എന്താ? മുഹിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വ്യക്തമായി പഠിപ്പിച്ച കാര്യമാണ്. എന്ത് അദ്ദേഹം പറയുകയാണ്? കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ, നീ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാ പറയുക? ആരോടാ പറയണത്? മുസ്ലിമിനോടാണല്ലോ പറയുക. ആ പറയുന്നത് മുസ്ലിമിനോടാണല്ലോ, മുസ്ലിമിനോട് അത് പറയില്ലല്ലോ. അതുകൊണ്ട് മുസ്ലിമേ, നീ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്നത്? വഫീ ഖൽബിക കം ഇലാഹ, നിന്റെ ഹൃദയത്തിൽ ഒരുപാട് ആരാധ്യന്മാരുണ്ട്. നിനക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോ നിനക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും ഉണ്ടാകുമ്പോ നീ വിളിക്കുന്ന ജാരങ്ങളുണ്ട്, മക്ബറുകളുണ്ട്, അതേപോലെ തന്നെ പുണ്യാത്മാക്കളുണ്ട്. അതെല്ലാം ഫഹുവ സ്വനമുക, അതൊക്കെ നിന്റെ വിഗ്രഹങ്ങളാണ്. ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ സുജൂദ ചെയ്യേണ്ട ആവശ്യമില്ല. ഇസ്ലാം പഠിപ്പിക്കുക, ഇസ്ലാം പഠിച്ച മുഹിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്. അത് നിന്റെ ഹൃദയമാ, നിന്റെ സ്വനമാണ്, വിഗ്രഹമാണ്. ലാ യംഫൗക തൗഹീദുൽ ലിസാനി മാ ശിർക്കിൽ ഖൽബി, അദ്ദേഹം പറഞ്ഞ ശിർക്ക് എന്നാണ്. നീ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്നിങ്ങനെ പറഞ്ഞിട്ട് നിന്റെ ഹൃദയത്തിൽ ശിർക്കും പേര് നടന്നാൽ അതുകൊണ്ട് നിനക്ക് യാതൊരു ഉപകാരവും ഇല്ല. അപ്പൊ ഇത് ശിർക്കാണെന്ന് ആരെ പഠിപ്പിക്കുന്നത്? ശിർക്കാണ് എന്നുള്ളത് മുഹിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാ. നീ നോക്കൂ സഹോദരന്മാരെ, അദ്ദേഹം പറയാണ് മരിച്ച ആളുകള്, മരിച്ചുപോയ ആളുകൾ, മഹാന്മാരായ ആളുകൾ, അവരോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുമോ? ഉത്തരം കിട്ടും എന്ന് പറയുന്ന ആളുകൾക്ക് ശക്തമായ ഗണ്ണനമായി കൊണ്ട് മഹാനായ മുഹിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുകയാണ്, ലാ യംലികു മാഹു അസ്സ വജല്ല ഫീ മുൽക്കിഹി അഹദുൻ ഷൈആ, അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നും അല്ലാഹുവിന്റെ മുൽക്കിൽ നിന്നും ആരും ഒന്നും ഉടമപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് ലാ ദാറ വലാ നാഫിയ വലാ ദാഫിയ വലാ ജാലിബ വലാ മുസ്കിമ വലാ മുബിലിയ വലാ മുആഫ വലാ മുബിലിയ ഗൈറുഹു അസ്സ വജല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ അധികാരത്തിൽ ആരും ഒന്നും അധീനമാക്കുന്നില്ല എന്ന് മാത്രമല്ല, അവനല്ലാതെ ഉപകാരം തടുക്കുന്ന, ഉപദ്രവം തടുക്കുന്നവനോ, ഉപകാരം കൊടുക്കുന്നവനോ, വിപത്തിൽ നിന്നും നീക്കം ചെയ്യുന്നവനോ, അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം, നല്ല കാര്യം ചെയ്തു തരികയോ പ്രയാസങ്ങൾ നീക്കുകയോ ചെയ്യുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാതെ മറ്റാരും ചെയ്യുന്നില്ല. ഒരാളും വിളിച്ചാൽ കിട്ടൂല. അതുകൊണ്ട് എനിക്ക് പ്രയാസം ഉണ്ടെങ്കിൽ അല്ലാഹനെ മാത്രം വിളിച്ചോ എന്ന് മുഹിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു.